നമ്മുടെ കയ്യിലെ ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് ചോറിലേക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ നമുക്ക് വെറും ഉള്ളിയും അതേപോലെ തന്നെ പുളിയും മാത്രം മതി. എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നാരങ്ങ വലുപ്പത്തിൻ്റെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ വാളംപുളി ഇല്ലേ, അതാണ്. അതിന് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കറിയുടെ ടേസ്റ്റ് കൂടെയുള്ളൂ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ. ഒരല്പം മതി, ഒരുപാടൊന്നും വേണ്ട. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് നടുവിലൊന്ന് കീറിയിട്ട് അതും കൂടെ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കായപ്പൊടി വേണം, ഒരുപാടൊന്നും വേണ്ട, വെറും 2 നുള്ളു മാത്രം മതി. ഈ കായപ്പൊടി എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ നമുക്കതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. വലിയുള്ളി വെച്ചിട്ട് സവാള വെച്ചിട്ട് നമുക്ക് ചെയ്യാം, പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ഈ ചെറിയുള്ളിയുടെ അളവെന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഏകദേശം 1 കപ്പോളം വരും ഈ ചെറിയുള്ളി. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഉള്ളിനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂണൊക്കെ. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി ഇതിനെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി, കാരണം മൺചട്ടിയിലാവുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടികളുടെ പച്ചമണൊക്കെ നന്നായിട്ട് മാറിയ ശേഷം നമുക്ക് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളിയില്ലേ, അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം ഞാനിപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചിട്ടില്ല, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നെ പുളി കുറവാണ് തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കറിയിൽ പുളിയുടെ ടേസ്റ്റ് തന്നെയാണ് മുമ്പിലേക്ക് നിൽക്കേണ്ടത്. എന്നാലും എല്ലാം കൂടെ ഒഴിച്ചാൽ ചിലപ്പോൾ ഒരുപാട് പുളി അങ്ങ് ആയിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിച്ചത് കേട്ടോ. ഇനി നമ്മളിപ്പോൾ ഈ ഒഴിച്ച പുളിവെള്ളത്തിനെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇത് വറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് വറ്റണ്ട, പക്ഷെ ഇതൊന്ന് വറ്റിയിട്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നൊരു പാകാവില്ലേ, അതായത് പോലെ. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം നമുക്ക് ഒരു ഇത്ര അളവൊന്നും ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, നമ്മളിതിനെ വറ്റിച്ചെടുക്കുന്നതാണ്. എന്ന് വെച്ചിട്ട് ഒരുപാടങ്ങ് ഒഴിക്കണ്ട, അപ്പോൾ കുറേ സമയം വേണ്ടി വരും നമുക്ക് വറ്റിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ ഉപ്പൊന്ന് നോക്കുക, ഉപ്പ് ഇപ്പോൾ കുറച്ച് കുറവായി തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ശർക്കര എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ചില സദ്യയിലേക്കുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ പുളിയും ശർക്കരയും കൂടെ ആകുമ്പോൾ. അപ്പോൾ ശർക്കര കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ശർക്കര തന്നെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കര ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനെ നല്ല പോലെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അപ്പോൾ കുറേ സമയം വേണ്ടി വരും വറ്റിച്ചെടുക്കാൻ. നമുക്കിത് ഒരുപാട് ലൂസായിട്ടല്ല, കുറച്ചൊരു തിക്കായ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു പാകത്തിലാവുന്നത് വരെയാണ് കേട്ടോ ഞാനിതിനെ വറ്റിച്ചെടുക്കുന്നത്. കാരണം നമ്മളിത് മൺചട്ടിയിലാവുമ്പോൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെള്ളം അങ്ങ് വലിയും, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ ഇത് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നമുക്കിത് കാണുമ്പോൾ നല്ല സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതിങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ നോക്കുക, എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.